വന്യജീവി സങ്കേതങ്ങളോട് ചേർന്ന സംസ്ഥാനത്തെ ജനവാസ മേഖലകളിൽ ഉരുൾപൊട്ടൽ ദുരന്ത സാധ്യതയില്ലെന്ന് കേരളം. പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച സമീപനത്തിന് കടകവിരുദ്ധമായ നിലപാട് വനം പരിസ്ഥിതി മന്ത്രാലയത്തെ കേരളം അറിയിച്ചു. കേരളത്തിന് ബഫർ സോണിൽ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് വനമന്ത്രി എ കെ ശശീന്ദ്രൻ കേന്ദ്ര വനം മന്ത്രാലയത്തിന് കത്തയച്ചു. 22 വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയ പാർക്കുകളുടെയും എക്കോ സെൻസിറ്റീവ് സോൺ നിശ്ചയിച്ചുകൊണ്ടുള്ള കേരളത്തിന്റെ നിർദ്ദേശം കേന്ദ്രത്തിന് ലഭിച്ചു. ഇതിൽ വന്യജീവി സങ്കേതങ്ങളോട് ചേർന്ന സംസ്ഥാനത്തെ ജനവാസ മേഖലകളിൽ ഉരുൾപൊട്ടൽ അടക്കമുള്ള ദുരന്ത സാധ്യത ഇല്ലെന്നാണ് കേരളത്തിന്റെ കണ്ടെത്തൽ. 0 മുതൽ 1 കിലോമീറ്റർ വരെ എക്കോ സെൻസിറ്റീവ് സോൺ എന്ന നയം സ്വീകരിക്കുമെന്ന് കേരളം നേരത്തെ കേന്ദ്രത്തിന് ഉറപ്പ് നൽകിയിരുന്നു. എല്ലാ വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയ പാർക്കുകളുടെയും ജനവാസ മേഖലകൾ ഒഴിവാക്കിയ നിർദ്ദേശം സമർപ്പിച്ചതോടെ പ്രസ്തുത നയത്തിൽ കേരളം തിരുത്തൽ വരുത്തുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. കേന്ദ്രത്തിന് നൽകിയിരുന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ സംസ്ഥാനം പുറപ്പെടുവിച്ച ഉത്തരവിനും ഇതോടെ പ്രസക്തിയില്ലാതായി. വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ നിലപാടിനോട് കേന്ദ്രം സ്വീകരിക്കുന്ന സമീപനം ഇനി ഏറെ പ്രധാനപ്പെട്ടതാകും. അതിനിടെ ബഫർ സോൺ വിഷയത്തിൽ സംസ്ഥാനങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ. സംരക്ഷിത വനമേഖലകളുടെ അതിർത്തിയിൽ നിന്ന് 1 കിലോമീറ്റർ പരിസ്ഥിതിലോല മേഖലയായി നിലനിർത്തണമെന്ന സുപ്രീംകോടതി ഉത്തരവ് വിവിധയിടങ്ങളിൽ സംഘർഷത്തിന് കാരണമായ സാഹചര്യത്തിലാണ് ചർച്ച. ഇതിനുശേഷം മാത്രമേ ഇനി സുപ്രീംകോടതിയിൽ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കൂ. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളോട് അടുത്ത മാസമാകും കേന്ദ്രം ചർച്ച നടത്തുക. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.